ഇന്ന് ഞാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുഞ്ഞിപ്പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ചില സ്ഥലങ്ങളിൽ ഇതിനെ കക്കോ റൊട്ടി പീട്ടി എന്നൊക്കെയാണ് പറയാറ് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുഞ്ഞിപ്പത്തിരി വളരെ എളുപ്പം എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം ആദ്യം ഒരു പാത്രത്തിൽ രണ്ട് കപ്പോളം പത്തിരിപ്പൊടി എടുക്കാം അതിനുശേഷം രണ്ട് കപ്പ് വെള്ളത്തിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് പത്തിരിപ്പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി പത്തിരിപ്പൊടി കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം അടുത്തതായി പത്തിരിപ്പൊടിയിലേക്ക് ചേർക്കാൻ വേണ്ടി തേങ്ങയൊന്ന് ഒതുക്കിയെടുക്കാം വേണ്ടി ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മുക്കൽ കപ്പ് തേങ്ങയും ഒരു സവാള ചെറുതായി അരിഞ്ഞതും ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകവും ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം അത ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി ഇനി ഇത് പത്തിരിപ്പൊടിയിലേക്ക് ചേർത്ത് നന്നായി കൈകൊണ്ട് കുഴച്ചെടുക്കണം ഇതുപോലെ കുഴച്ചതിന് ശേഷം കുറച്ച് സമയം നമുക്കിത് മൂടി വെക്കാം ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ ഉരുളകളാക്കി ഇഡ്ലി പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം ഇത് ഇതുപോലെ ആക്കിയെടുത്താൽ മതി ഇഡ്ലി പത്രത്തിൽ ആദ്യം ഞാനൊരു വാഴയില വാട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അത് പത്തിരി വെന്ത് കഴിയുമ്പോൾ എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എല്ലാ പത്തിരി ഉരുട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം പത്തിരി നന്നായി വെന്ത് വരുമ്പോഴേക്ക് അതിൽ ചേർക്കാനുള്ള മസാല തയ്യാറാക്കിയെടുക്കാം അതിനായി ഒരു ചീനിച്ചട്ടിയിൽ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ചെറുതായി അരിഞ്ഞ രണ്ട് സവാള ചേർത്ത് കൊടുക്കാം സവാള പെട്ടെന്ന് വാടി വരാൻ വേണ്ടി അതിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം സവാള വാടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം മസാലകളുടെ പച്ചമണം മാറി കഴിയുമ്പോൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഇത് നടച്ച് വെച്ച് വേവിച്ചെടുക്കാം അതേസമയം നമുക്ക് പത്തിരി വെന്ത് കൂടി നോക്കാം അത് പത്തിരി നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഈ പത്തിരി നമുക്ക് മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം പത്തിരി ഇതുപോലെ മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം പത്തിരിയിൽ മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരാൻ വേണ്ടി ഇതുപോലെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കണം അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി പത്തിരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അതിനുശേഷം ഒരു ഗ്ലാസ്സിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഒരു ചീനിച്ചട്ടിയിൽ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച് മുട്ട ചേർത്ത് കൊടുക്കാം ഇനി ഇത് സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഈ മുട്ട നമുക്ക് പത്തിരിയിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റുള്ള പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ